എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മീനിലെ മായം എന്നുള്ളത്, മത്സ്യത്തിലുള്ള കെമിക്കൽ ഉപയോഗം. ഇത് നമ്മൾ എത്ര പറഞ്ഞാലും അതിലൊരു മാറ്റം വരാനൊന്നും പോകുന്നില്ല എങ്കിലും സ്വയം ശ്രദ്ധിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. കഴിഞ്ഞ ദിവസം ഇടുക്കി മുണ്ടക്കയത്ത് ഉപാലം എന്ന് പറയുന്ന സ്ഥലത്ത് മീനിൻ്റെ അവശിഷ്ടങ്ങൾ കടിച്ച പൂച്ചകൾ ചാവുകയും മീൻ കഴിച്ചിട്ടുള്ള ആളുകൾക്ക് വയറുവേദന അനുഭവപ്പെടുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഇത് സ്ഥലങ്ങളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് അതിൻ്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ പറയുന്നു, ഈ റിസൾട്ടിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അത്തരത്തിലുള്ള പരിശോധനയാണ് നടന്നിട്ടുള്ളത്. പരിശോധനയ്ക്ക് പോകുന്നതിന് മുമ്പ് പരിശോധന നടത്തും, ഞങ്ങൾ പരിശോധനയ്ക്ക് വരുന്നുണ്ട് എന്നൊക്കെ അറിയിച്ചുകൊണ്ടാണ് പരിശോധന ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പൊക്കെ നടത്താറുള്ളത് എന്നുള്ളതാണ് സത്യം. നിലവിൽ ഇപ്പോൾ മീൻ ലഭ്യത കുറവാണ്. പല കാരണങ്ങൾ കൊണ്ടും കടലിൽ പോകാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. പഴയ സ്റ്റോക്കുകൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ശീതീകരിച്ചിട്ടുള്ള വലിയ ഗോഡൗണുകളുണ്ട്, അങ്ങോട്ടൊന്നും ഈ പരിശോധന എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് മനഃപൂർവ്വമായിട്ടോ അല്ലാതെയോ ഇങ്ങോട്ടൊന്നും പരിശോധന എത്തുന്നില്ല. ഈ കച്ചവടക്കാരുടെ അടുത്തേക്ക് മാത്രമാണ് പരിശോധനയ്ക്ക് എത്തുന്നത്. എത്ര പഴകിയ മീനും ഒരു പ്രശ്നവും ഇല്ല ഇന്ന്. കാണാനും ഭംഗിയുള്ള മീനുകളാണ്, പക്ഷേ അത് കഴിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ് സത്യം. നിലവിൽ ഇപ്പോൾ ഫോർമാലിൻ എന്ന രാസവസ്തു ആയിരുന്നു ഉപയോഗിച്ചത്. ഇത് മൃതശരീരം കേടാവാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണെന്ന് നമുക്കറിയാം. അതൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഫോർമാലിനെ കണ്ടെത്താനുള്ള പരിശോധനകൾ വ്യാപകമായപ്പോൾ ഇപ്പോൾ മറ്റു ചില രാസവസ്തുക്കൾ കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് കഴിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, നമ്മളെ അത് ഗുരുതരമായിട്ട് തന്നെ ബാധിക്കുന്നതാണ്. നമുക്ക് വരാൻ പോകുന്ന രോഗം എന്താണ് എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഒരു മത്സ്യം വാങ്ങി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് അവരുടെ ആയുസ്സിനെ നമ്മൾ കുറക്കുകയാണ് എന്നുള്ളത് കൂടി നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്തിനാണ് മായം ഇല്ലാത്തത് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. അതുപോലെ ഈ പറയുന്നത് കൊണ്ട് പല ആളുകൾക്കും എന്നോട് ദേഷ്യം തോന്നിയേക്കാം. പറയേണ്ട കാര്യങ്ങൾ പറയാതെ എന്നത് കൊണ്ട് കാര്യമില്ല. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പരിശോധന നടത്തും, കൊട്ടി ഘോഷിച്ച് ഞങ്ങൾ പരിശോധന നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് പരിശോധനക്ക് പോകും. എന്നിട്ടും അവർ പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള മായം കലർന്ന സാധനങ്ങൾ പിടിക്കുന്നുണ്ട്. എത്ര പരിശോധിച്ചാലും വീണ്ടും ഇതൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കാര്യം നമ്മൾ തന്നെ സൂക്ഷിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. മത്സ്യം വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ കുറച്ച് രുചി കമ്മിയായാലും വളർത്ത് മത്സ്യങ്ങളെല്ലാം വാങ്ങാൻ കിട്ടും. പലതരത്തിലുള്ള മത്സ്യകൃഷികൾ നടത്തുന്ന ആളുകൾ പല നാടുകളിലും ഉണ്ട്. അവരുടെ അടുത്തു നിന്നൊക്കെ മത്സ്യം വാങ്ങി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. മറ്റുള്ള ആളുകളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, നമ്മുടെ നാട്ടിലൊരു അവസ്ഥയാണ് ഈ പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സംസ്ഥാനം ഒട്ടാകെ വ്യാപകമായിട്ടുള്ള പരിശോധന നടത്താൻ ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് വരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.